പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളി കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീ ഒരുമയുടെ പുലിയർപ്പിക്ക അനുരഞ്ജിതരായി തീർന്നീടാം നവമൊരു പീഠമൊരുക്കീടാം ഗുരുവിൻ സ്നേഹമൊളിയാകം തിരുമുൻപാകെ അണച്ചീടാം അത്യുന്നതമാം സ്വർഗത്തിൽ സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗത്തിൽ സർവേശനു സ്തുതി ഗീതം ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാം സ്വർഗത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് പരിശുദ്ധൻ 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 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാകുമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ മനുഷ്യംസിതനെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കരുണിപുരം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികടമത്തിന് ബലഹരായ ഞങ്ങളെ സ്ഥിരാക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കി നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ പരിപാവനനെ എന്നിൽ നിന്നും തിരികെ എടുക്കരുതെൻ പരനേ സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സ്തുതിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സർവത്തിൽ നിന്ന് പ്രതീക്ഷണാ തിരുമാനം സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിയോടി നിൽക്കുന്ന സ്ഥിതിയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും ഹതപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടപെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നമിച്ചിടുന്നു നിൻ പദം പ്രിയമൊടീശോ നാഥനെ പുകഴ്ത്തിടുന്നു നിന്നെ ഞാൻ അരുളിടുന്നു മേനികൾക്കു നീയുയിർപ്പു ദൈവമേ പരിചോടാത്മരക്ഷയും തരുന്നു നാഥനായ നീ നമുക്ക്
പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ എൻ്റെ കർത്താവേ നീ സ്തുതിമാ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനാദ്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായും ശബ്ദമുയർത്തുക സർവരുമേ കർത്താവിൻ സ്തുതി പാടിടുവിൻ നിത്യം ജീവിക്കുന്നവനാ നാഥനെ വാഴ്ത്തി പാടിടുവിൻ പരിശുദ്ധൻ നീ സർവേശ പരിശുദ്ധൻ നീ ബലവാനെ പരിശുദ്ധൻ നീ അമർത്യനെ കൃപ നീ ഞങ്ങൾ കേകണമേ അങ്ങയുടെ സ്വഭാവത്തിനത്ത് വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കണ്ണ് കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീസുരായും സഹോദരരെ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ജർമ്മയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 32 36 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ആശീർവദിക്കണമേ സിഹ സഹോദരി അനുഗ്രഹിക്കട്ടെ ഇസ്രായേലിന്റെ സന്തതികളും യൂദായുടെ മക്കളും അവരുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുരോഹിതന്മാരും പ്രവാചകന്മാരും യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളും തിന്മ പ്രവർത്തിച്ച് എന്നെ ക്രുദ്ധനാക്കി അവൻ അവർ മുഖമല്ല പുറമത്രേ എൻ്റെ നേരെ തിരിച്ചത് ഞാൻ നിരന്തരം ഉപദേശിച്ചെങ്കിലും അത് കേൾക്കാൻ അവർ തയ്യാറായില്ല എൻ്റെ നാമം വഹിക്കുന്ന ആലയം അശുദ്ധമാക്കാൻ അവർ അതിൽ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും മോളേക്കിന് അഗ്നിയിൽ ആഹുതി ബെൻ ഹിനോ താഴ്വരയിൽ ബാലിൻ്റെ പൂജാഗിരികൾ നിർമ്മിച്ചു ഇത് ഞാൻ അവരോട് കൽപ്പിച്ചതല്ല ഈ മ്ലേച്ഛ പ്രവൃത്തികൾ വഴി യൂദായെ കൊണ്ട് പാപം ചെയ്യിക്കണമെന്ന ചിന്ത എൻ്റെ മനസ്സിൽ ഉദിച്ചതുപോലും ഇല്ല യുദ്ധം ക്ഷാമം പകർച്ചവ്യാധി എന്നിവയാൽ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും എന്ന് നിങ്ങൾ പറഞ്ഞ ഈ നഗരത്തെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഉഗ്രകോപത്താൽ അവരെ ചിതറിച്ച ദേശങ്ങളിൽ നിന്നല്ല അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവരും ഞാൻ അവരെ സുരക്ഷിതരാക്കും അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമായിരിക്കും അവർക്കും അവരുടെ കാലശേഷം അവരുടെ സന്തതികൾക്കും നന്മ വരുത്തുന്നതിന് അവർ എന്നേക്കും എന്നെ ഭയപ്പെടേണ്ടതിന് ഞാൻ അവർക്ക് ഏക മനസ്സും ഏക മാർഗവും നൽകും ഞാൻ അവരുമായി ശാശ്വതമായൊരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ അവരെ ഈ ദേശത്ത് നട്ടുവളർത്തും ദൈവമായ കർത്താവിനെ സ്തുതി സഹോദരരെ യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 4 ഒന്ന് മുതൽ 10 വാക്യങ്ങൾ കർത്താവായി സ്തുതിക്കണം നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുരാശകളിൽ നിന്നല്ലേ അവ ഉണ്ടാകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾക്ക് ഒന്നും ലഭിക്കുന്നില്ല നിങ്ങൾ വഴക്കിടുകയും യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ് വിശ്വസ്തത പുലർത്തുന്നവരെ ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാകുന്നു നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന തിരുവെഴുത്ത് വെറുതെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമുള്ളവരെ കൃപ കൊടുക്കുകയും ചെയ്യുന്നു ആകയാൽ ദൈവത്തിനെ വിധേയരാകുവിൻ പിശാചിനെ ചേർത്ത് നിൽക്കുവിൻ അപ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊള്ളും ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ
അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുവിൻ സന്ധിക്കനമസ്കരെ നിങ്ങൾ ഹൃദയങ്ങൾ ശുദ്ധിയാക്കുവിൻ ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യുവിൻ നിങ്ങളുടെ ചിരി കരച്ചിലാകും നിങ്ങളുടെ സന്തോഷം വിഷാദമായി മാറട്ടെ കർത്താവ് കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ അവിടെ നിന്ന് നിങ്ങളെ ഉയർത്തും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിങ്കലായിരുന്നു ആ വചനം സത്യദൈവമായിരുന്നു സത്യദൈവം ത്രിത്വമായിരുന്നു ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു ജീവിക്കുന്നു ദൈവം ജീവിക്കുന്നു ഇന്നുമെന്നും ദൈവം ജീവിക്കുന്നു നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി അറിയിച്ചു നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി അധ്യായം 6 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ജനായിരുന്ന ഒരിടവകയിൽ ഒരു അമ്മ ത്രേസ്യാം എന്ന പേര് അമ്മയുണ്ടായിരുന്നു അമ്മ ദേവാലയത്തിലെ ഇന്നും കുർബാനയ്ക്ക് വരുന്ന വ്യക്തിയാണ് ദേവാലയത്തിലെ ബലിപീഠത്തിന് ഏറ്റവും അടുത്താണ് ആ അമ്മയുടെ സ്ഥാനം ഏറ്റവും അടുത്ത് വന്ന് കുർബാന പുസ്തകമൊക്കെ എടുത്ത് നന്നായിട്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസം ഈ അമ്മ കുർബാനയ്ക്ക് വന്നു ഇടയ്ക്കിടയ്ക്ക് വാതിലിക്കലേക്ക് നോക്കുന്നുണ്ട് സർവാധിപനമെന്ന ഗീതം ആലപിച്ചു തുടങ്ങിയപ്പോ അമ്മ കുനിഞ്ഞ് ഒരു പോക്കാണ് വാതിലിലേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോ എന്തെങ്കിലും അസുഖമായിട്ടായിരിക്കാം തിരിച്ചു വന്നു മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമായപ്പോ വീണ്ടും ആള് പുറത്തേക്ക് പോയി മധ്യസ്ഥ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നു അത് കഴിഞ്ഞപ്പോൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമാകുന്നതിന് ചെല്ലുന്നതിന് മുമ്പ് ഇറങ്ങി ഓടാണ് ഇതൊക്കെ ഇറങ്ങി ഓടണ കണ്ടു കഴിഞ്ഞപ്പോൾ മാതൃസംഘ മീറ്റിംഗിന്റെ സമയത്ത് ഇടയ്ക്ക് നമ്മൾ കുശലാന്വേഷണമായിട്ട് ചോദിച്ചു എവിടേക്കാ ഈ കുർബാന ഞായറാഴ്ച കുർബാനിന്റെ ഇടയ്ക്ക് ഇറങ്ങി ഓടണേ ഇത്രയും ഭക്തിപൂർവ്വം എന്തെങ്കിലും അസുഖമായിട്ടാണോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ അമ്മ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ടല്ല ചാ കഴിഞ്ഞ ഞായറാഴ്ച എന്റെ ചെരുപ്പ് പോയി ഈ ഞായറാഴ്ച ചെരുപ്പ് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ അമ്മയുടെ ഒരു അനുഭവം തന്നെയാണ് നമ്മൾ പോകുന്നില്ല എന്നേ ഉള്ളൂ മനസ്സ് പുറത്താണ് നമ്മുടെയൊക്കെ ചിന്തിച്ചു നോക്കി അറിയാം ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സ് ഈ ചെരുപ്പ് അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം ഇന്ന് തമ്പുരാൻ അത് തന്നെയാണ് നമ്മളോട് പറഞ്ഞു വെക്കുന്നത് എവിടെയൊക്കെ കുരുക്കപ്പെട്ട് കിടക്കുകയാണ് നമ്മുടെ മനസ്സ് ഇവിടെ നിൽക്കുന്നുവെങ്കിലും എവിടെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കുക ഇവിടെ നിൽക്കുന്നുവെങ്കിലും എൻ്റെ കണ്ണും ശരീരവും ഇവിടെ ഉണ്ടെങ്കിലും നമ്മള് ഈ പുറത്താണ് എവിടെയോ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക നമ്മള് പിതാവിൻ്റെയും പുത്രനെയും എത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ബലിപീഠം വരെ ആത്മാർത്ഥമായിട്ട് തമ്പുരാന്റെ സന്നിധിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യാം ഈ പശുക്കളുടെ അവസ്ഥയാണ് നമ്മള് എവിടെയോ കെട്ടപ്പെട്ടിരിക്കുക ആ പശുവിനെ ആ കുറ്റിയിൽ കെട്ടിക്കഴിഞ്ഞാൽ ആ കുറ്റിക്ക് ചുറ്റും മാത്രമേ കറങ്ങാൻ പറ്റുള്ളൂ തിന്നാൻ പറ്റുള്ളൂ എന്നാൽ ബാക്കിയുള്ള സ്ഥലത്തൊന്നും തിന്നാൻ പറ്റില്ല ഇതുപോലെ എൻ്റെ ജീവിതം എവിടെയെങ്കിലും കെട്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ടത് ഏതെങ്കിലും മൊബൈൽ ഫോണുകളിലോ ഏതെങ്കിലും അഡിക്ഷനിലോ ഏതെങ്കിലും ജടികാസക്തികളിലോ ഏതെങ്കിലും തെറ്റായ ജീവിത രീതികളിലോ എൻ്റെ ജീവിതം കെട്ടി കിടക്കുകയാണോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യും അങ്ങനെ കെട്ടിക്കിടക്കുകയാണെങ്കിൽ ആത്മാർത്ഥതയുടെ ഒരു സ്ഥലത്ത് നമുക്ക് നിൽക്കാൻ പറ്റുകയില്ല ബലിയർപ്പിക്കാൻ പറ്റുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം നമ്മുടെ ഹൃദയം പതുക്കെ പതുക്കെ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഈ തമ്പുരാന്റെ സന്നിധി നമ്മൾ ചിന്തിച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ എവിടെയെങ്കിലും കെട്ടപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഞാൻ കുരുങ്ങിക്കിടക്കുന്നുണ്ടോ പരിശുദ്ധമയുടെ ഈ നോമ്പ് ദിവസങ്ങളിൽ അമ്മയോട് തന്നെ മാധ്യസ്ഥ അപേക്ഷിക്കും അമ്മയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണോട്ടോ എന്റെ ജീവിതത്തിൽ കുരുക്കുകൾ ഒന്ന് അഴിച്ചു തരണമേ എന്ന് നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം ധ്യാനിക്കാം ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ തുരുന്ന് മോഷ്ടിക്കും എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല കള്ളന്മാർ മോഷ്ടിക്കുകയില്ല നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം
കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റം പറ്റുന്നെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും, കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടു പോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. രണ്ട് യജമാന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നെങ്കിൽ ഒരുവനെ ദൂഷിക്കുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അവരെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ പോളി പിതാവിനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെയും ചേർത്ത് നിർത്തും എന്ന യാക്കോബ് ശ്ലീഹായുടെ ദിവ്യവചനം ഈ സമയം ഞങ്ങൾ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യനാഥ, വർഷങ്ങളായി അങ്ങയുടെ തിരുമുൻപിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത അനുഗ്രഹങ്ങളെയും ആഗ്രഹങ്ങളെയും നിയോഗങ്ങളെയും ഓർത്ത് ദുഃഖാർത്തരായി നിരാശയോടെ കഴിയുന്ന എല്ലാവരെയും വിശുദ്ധമായ ദിവ്യവരിയിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരുന്നാൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തുമെന്ന വചനത്തിൻ്റെ ശക്തിയാലും അഭിഷേകത്താലും പ്രത്യാശയോടെ അങ്ങയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാനും അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങയുടെ ദിവ്യമായ തിരുമനസ് തിരിച്ചറിയുവാനും അങ്ങനെ ജീവിക്കുവാനുമുള്ള കൃപ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങളുടെ ഈ സ്ഥാപനത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നവരെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് നിർത്തണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ധനം ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹം അങ്ങ് കാരുണ്യാന്തരിക തല തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജനമാജനം മുഴുവന്റെയും കടങ്ങളെ പ്രതിക്കും പാപങ്ങളെയും ജനദിനം കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശ്രീസുരായ സകലനാഥനായ ദൈവകൃപാ സമൃദ്ധ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കഴുകി കളയട്ടെ. നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അടിയന്റെ ജീവിതം തിരുമുൻപിലേകുന്നു, അലിവോടെ എന്നെ നീ സ്വീകരിക്കൂ. അപരാധിയാമിന്റെ എളിയോരു കാഴ്ചയിൽ കനിവോടെ സ്വീകരിച്ചനുഗ്രഹിക്കൂ. നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം. ആത്മശോധന ചെയ്യാം. എൻ്റെ ജീവിതം എവിടെയെങ്കിലും കെട്ടപ്പെട്ട് കിടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും കുലുങ്ങിക്കിടക്കുന്നുണ്ടോ? മൊബൈൽ ഫോൺ, പണം, എൻ്റെ സ്വാർത്ഥതകൾ, എൻ്റെ ജോലി, അതുപോലെ എൻ്റെ ഇഷ്ടങ്ങൾ, സുഖങ്ങൾ, ആരും അറിയാതെ ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വകാര്യ സ്വത്തായിട്ട് കുരുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ അമ്മയോട് നമുക്ക് ഈ നിമിഷം മധ്യസ്ഥപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കും അതിൽ നിന്നെല്ലാം എടുത്തു മാറാൻ വേണ്ടി. ചില ചെറിയ സുഖങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മളത് അവിടെ ആയിരിക്കുന്നത്, പക്ഷേ ജീവിതം നിരാശയിലേക്കും പാപത്തിൻ്റെ വഴിയിലൂടെയുമാണ് നമ്മൾ നടക്കുന്നത്. നാഥ അനുഗ്രഹിക്കണേ, ആശീർവദിക്കണേ. മധുപോലാൽമജം ദിവ്യരൂഹാക്കി സ്തുതിയുന്നു ദൈവാംബികയേയും മാറിയ സേപ്പിനേയും സാധരമൂർത്തിയുടെ പാവനമേ പള്ളിയിൽ ശാന്തി ലഭിക്കും.
വസിക്കുന്നു മൃദരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു ഉത്തിതരായിടുവാ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാ നിത്യം വാഴ്ത്തിടാ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. സർവശക്തന പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുൻപുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ നിന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടെ നിന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനികാമുറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സഹോദരരെ, ഈ കൃപാനായന്റെ കരങ്ങൾ വഴി പ്രതിയാകുക നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റാൻ അങ്ങയെ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഭിഷ്യത്തിന്റെ ശരീരങ്ങളാകുന്ന രഹസ്യങ്ങളുടെ സൂക്ഷകരാകുക ലീവരും പാപികളും ആരുടെ ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരകതാൽ എതിരാക്കി അങ്ങ് നൽകി ധനം തികഞ്ഞ സ്നേഹതരമരസ്വാസത്തോടുകൂടെ പരിഹരണം ചെയ്യുക ഞങ്ങളെ സിദ്ധരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്ത്രീയും ബഹുമാനവും കൃതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കൃപയും പിതാവിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെയും സഹവാസം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ശ്രുതിലേക്ക് ഉയരട്ടെ. സകലനാഥനായ കൃപാനർപ്പിക്കപ്പെടുന്നു.
സമാധാനം നമ്മോടുകൂടെ ഇരുവരുടെ ജീവിതത്തിൽ ചേർത്ത് വെച്ച് നമുക്കെല്ലാവർക്കും വേണ്ടി ജലി പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ സ്വയിലും വഞ്ചനയിലും വേഷത്തിലും അഹങ്കാരത്തിലും മുക്തമാക്കണമേ. നീയുടെ കരുണയ തമ്മിൽ തമ്മില് എല്ലാവിടം സ്നേഹമൈക്യം ഞങ്ങളുമാക്കണമേ. സുഖം സജീവമായ ക്രമം അനുഷ്ഠിക്കുവാൻ രൂപികളുമായ ക്രവയന്മാരും ശ്രാഫ്യന്മാരും സർനദനായവരാരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്ഥലത്തിലെവിടാതെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഘോഷിക്കുകയും ചെയ്യുന്നു. സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ സൃജനങ്ങളോട് കൂടെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ച പോലെ ഏവരും ബലഹീനരും അകലരുമായി ദൈവസ്രവൃതി നാമത്തിൽ ഒരുമിച്ചുകൂടി നിരക്ഷര സ്മാരകമാരകസ്യൻ തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ച പോലെ അവിടുത്തെ പിതാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കും. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ സുനിർമ്മലമായ തിരുക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്രോതിലേക്ക് ആരാധ്യനായ പിതാവ് അങ്ങയുടെ പക്കളിലേക്ക് കണ്ണുകളെ അരുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടൽ ചെയ്തു. ഇത് ബഹുമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകും. നിങ്ങളെല്ലാം ഇതിൽ നിന്ന് വാങ്ങി ക്ഷീക്കുവീൻ. പ്രകാരം തന്നെ കൽസയമെടുത്ത് ഗൃഹസ്വതരം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയടമ്പടിയിലെ എന്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. ഞാനീ ചെയ്ത നിങ്ങളെന്റെ നാമത്തിൽ നിശ്ചയിക്കുമ്പോൾ എന്റെ ഓർമ്മിക്കാൻ ചെയ്യുവീൻ. തിരുവിളാവിൽ നിന്നൊഴുകും തിരുച്ചോര തുള്ളിയാൽ കഴുകേണമെന്നിന്ന് പൊന്നു കർത്താവേ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ സ്തുതനായ ദൈവമേ സാർവത്രിക സഭയുടെ പിതാവുമായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവുമായ ചെറുതരഞ്ജലി മിത്രാപൊലിതാക്ക് വേണ്ടിയും തിരുപതിഷനായ മരണ്ടസുന്ദര ബലിതാക്ക് വേണ്ടി തിരുപതിഷായ മറുപൊളി കണ്ണുകാടമിത്രാന് വേണ്ടി വിശുദ്ധ കത്തോലിക്കൻ സഭ മുഴുവൻ വേണ്ടി പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മലധികാരികൾ എന്നിവർക്ക് വേണ്ടി എല്ലാ പ്രവാചകന്മാരുടെയും സ്ലിഹന്മാരുടെ രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടി അങ്ങേരി സന്നിധി പ്രിയജനകുമാവിധം വർദ്ധിച്ച് വിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും അഗ്ലരുമായ എല്ലാവർക്കും വേണ്ടിയും
जीवन वेदने मानसिक आयास मूल वेदनिक जीविक जीवन नये मन वे भारीर वेदी ओर्कमें प्रार्थना नियम योग्यन एनिकृपान स्वीक कृपाण जीवन मोबाइल फोन आीवी आो सीरियल आो सीमो
അല്ലെങ്കിൽ ജഡികാസക്തികളാണ്, സെക്ഷൽ ലോകമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. എന്തെങ്കിലും തെറ്റായ ജീവിത രീതികളാണ് അവിടെ എൻ്റെ ഹൃദയം നിക്ഷേപിക്കപ്പെട്ടു പോയി കിടക്കാണോ? അതുകൊണ്ട് എന്നിലേക്ക് കൃപയൊഴുകാതിരിക്കുകയാണോ? യേശുവേ, പരിശുദ്ധമേ, ഈ നിമിഷം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ, അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണമേ, ചേർത്ത് വെച്ച് കണ്ണുനീരോടെ ആ കുറവുകൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമരുകി നിമിഷം പാടി പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിശ്ചനാഥൻ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന, സർവ്വതലികരി കാര്യങ്ങൾ പേരുത്തി പിടിച്ച് വിശ്വാസ പുറമെരുതല്ല സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധരായ നിങ്ങൾക്കുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വിശുദ്ധ മതബഹായിൽ നമ്മുടെ മുൻപിൽ അർപ്പിക്കപ്പെട്ട ജീവനുള്ള ദൈവത്തിന്റെ കുഞ്ഞാടിന് മുൻപിൽ നമ്മോടൊപ്പം സ്വർഗീയ സൈന്യങ്ങൾ നിലകൊള്ളുന്നു. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്ത്രീഗ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവും ആരെയസിങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെ കുറിച്ച് കർത്താവ് എങ്ങേക്ക് സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ജീവദായകം ദിവ്യകുമാര രഹസ്യങ്ങൾ കടങ്ങളെ മോചനത്തിനായ കാരണി കുറി ഞങ്ങൾക്ക് നൽകി ഈ ധനരെ കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിദിന സ്തുതിയും ബഹുമാനവും കൃതയും ആരാധന നിരതരം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കി. കരങ്ങൾക്കൊപ്പം ഒന്ന് ശാന്തമാകാം. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്നെ കാണുവാൻ വലിയൊരു ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് നൽകി ഒത്തിരി നന്ദി പറയുക. നിരവധി പേര് മരണമടഞ്ഞു പോയി, നിരവധി പേര് വേദനകളാൽ ജീവിക്കുന്നു. എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും ദൈവമേ, നീ ഞങ്ങളെ പരിപാലിച്ച് ഈ ബലിവേദിയുടെ അരികിലേക്ക് എത്തിച്ചു ഒത്തിരി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ മക്കളെയും നിമിഷം സമർപ്പിക്കുകയാണ്. മനുഷ്യ സഹജമായിട്ടുള്ള പല കുരുക്കുകളിലും ഞങ്ങൾ വീണ്ടും കിടക്കുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയം അവിടെ നിക്ഷേപിക്കപ്പെട്ടിരിക്കുക, അതിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുക. ഓരോ കുംഭസാരത്തിലും വാർഷിക ധ്യാനത്തിലും അതുപോലെ ഓരോ നിമിഷവും ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ പാപ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന്. പലപ്പോഴും എനിക്ക് പറ്റാറില്ല. മൊബൈൽ ഫോൺ അഡിക്ഷനാകാം, തെറ്റായിട്ടുള്ള ജീവിത രീതിയാകാം, വിശ്വസ്ത നഷ്ടപ്പെടുന്നതാകാം, വഞ്ചന ചെയ്യുന്നതാകാം, അതുപോലെ നാവിന്റെ ദുരുപയോഗമാകാം, കോപാവസ്ഥകളാകാം, അതുപോലെ മറ്റുള്ളവരുടെ തിന്മകൾ പറയുന്നതാകാം. എന്റെ ജീവിതത്തിൽ എന്തായിക്കൊള്ളട്ടെ യേശുവെ, അതൊന്ന് എടുത്തു മാറ്റി വിശുദ്ധീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം പ്രാർത്ഥിക്കേണ്ട വ്യക്തികള്, ലോകം മുഴുവന്റെയും നിയോഗങ്ങള്, ദൈവമേ സമാധാനമില്ലാത്തവര്, വിഴിഞ്ഞും തുറമുഖത്ത് ജനത്തിന്റെ വേദനകള്, അതുപോലെ സമാധാനത്തിന്റെ രാജ്യങ്ങള്,
यात्रे कुटे या दिवस स्नेह ऐक्यमी भक्षा संसा स्ने परस्पर पक वे सहायकमें परिभावन में बलिमरिया नादन सुदीम बहुमदीम नम्मल काचयन चल्लु आमीन आमीन प्रीति कलर्नु युगांतियेतील सुर्गीय ओर श्रीम नगरतील मालाकमारुतु बलम भागम नम्मल करुलेते आमीन आमीन नम्मिल लोकम मुझुवनीलं सभयिलं अवल तन तनयरीलं नादन वर नीरसुरियेते इप्पोळुम इप्पोळुम एन्निक्कुम या।